ഒരമ്മ തൻ്റെ കുഞ്ഞിന് ആഹാരം ദഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നുന്നത് അവരുടെ ഇമോഷനില്ല, ഇൻ്റലിജൻസിലല്ല. കുഞ്ഞ് ആഹാരം കഴിക്കുമ്പോൾ അടുക്ക നിൽക്കുന്ന അമ്മ അവൻ മാറ്റിവെക്കുന്ന കഷ്ണങ്ങളും അവൻ കഴിക്കാതിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് ഇൻ്റലിജൻസ് കൊണ്ടല്ല കുഞ്ഞിൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നത്, ഒരു ഇമോഷൻ കൊണ്ടാണ്. അതാണ് എൻ്റെ അളവ് പോലും. അത് ഇൻ്റലിജൻസ് കൊണ്ട് കിട്ടില്ല. ഇൻ്റലിജൻസ് പലപ്പോഴും അതിനെ ഹനിക്കുന്നതാണ്. 100 ഭിഷഗ്വരന്മാർ MBBSഉം MDയും MRCPയും FRCSഉം ഒക്കെ പഠിച്ചിട്ടിറങ്ങിയാൽ അതിലൊന്നോ രണ്ടോ പേർക്ക് ജന്മനാ ഉള്ള ഇമോഷണൽ ലിറ്ററസി കൊണ്ട് അവൻ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇൻ്റലിജൻസ് കൊണ്ടാണെങ്കിൽ എല്ലാവരും ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരുപോലെ കാണണ്ടതാ? ശരിയാണ്, കാണാറില്ല. അതുകൊണ്ട് ഈ 50,000 കൊടുത്തും 100,000 കൊടുത്തും പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇൻ്റലിജൻസിന് വേണ്ടി അത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ഇമോഷനെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇമോഷണൽ ലിറ്ററസി അളവുകോലായാൽ കൈക്കൂലി നിൽക്കും. ഇമോഷണൽ ലിറ്ററസി അളവുകോലാവുമ്പോൾ പ്രകൃതിയുടെ സുതാര്യത വ്യക്തമാവും, പ്രകൃതിയുടെ സ്പന്ദനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. ഒരു സമയത്ത് മതം അനുഷ്ഠേയമായിരുന്നത് ഇമോഷണൽ ലിറ്ററസിയിലാണ്. അതിനെ ഇന്ന് ഇൻ്റലിജൻഷ്യ കയ്യേറിയിരിക്കുകയാണ്. ഇമോഷണൽ ലിറ്ററസിയുടെ താവളങ്ങളൊക്കെ ഇൻ്റലിജൻസിലൂടെ അപഗ്രഥിച്ച് മതത്തിൻ്റെ വെളിപാടുകൾ ശാസ്ത്രീയമാണെന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി, അങ്ങനെ മതം ശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്ന് സമർത്ഥിച്ച് മതത്തെ ഉറപ്പിക്കാൻ ഓടുക അവർ. ഫലം ഇതിൻ്റെ വൈകല്യങ്ങളൊക്കെയാണ് ഉറപ്പിക്കുക. ഇതിൻ്റെ ഇമോഷൻ നഷ്ടപ്പെടും. ജീശ്വരസിഷ്ടമായ ജഗത്തിൽ ഞാനും ആ വസ്തുക്കളും ഒന്നാണെങ്കിലും ചിലതിനോട് മമതയോ ചിലതിനോട് ദ്വേഷമോ ചിലത് സ്വന്തമാക്കണമെന്നോ ചിലത് ത്യജിക്കണമെന്നോ ചിലത് ഇന്നയാളിൻ്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലതെന്നോ തോന്നുന്നത് ആ വേറുകൃത്യങ്ങളും ആ തീരുമാനങ്ങളുമെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻ്റെ ഫലമാണ്. എത്ര ദിവസമായി ഉപകാരമില്ലാത്ത ഈ വസ്തു ഇവിടെ വെറുതെ ഇരിക്കുന്നു, ഇതിനു വേണ്ടിയല്ലേ അവൻ ഓടി നടക്കുന്നത്? ലോകത്ത് ഈ വസ്തുവിനൊരു ചരിതാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കല്ലേ നല്ലത്, ഇത് അവന് കൊടുത്തേക്കാം. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്, ഉപകാരമില്ലെങ്കിലും അവിടെ ഇരിക്കട്ടെ. അവൻ കൊണ്ടുപോയി അത് ഉപകാരപ്പെടുത്തിയാൽ എൻ്റെ കാശം തീയും. ഞാനിത് കാശ് കൊടുത്ത് വാങ്ങിച്ചത് 90-ൽ വസ്തു പഴകിയിട്ടുണ്ടെങ്കിലും 90 മുതൽ ഇന്ന് വരെയുള്ള പലിശ കിട്ടാതെ എങ്ങനെയാണ് കൊടുക്കുക? പുതുതായിട്ടല്ലേ ഞാൻ വാങ്ങിച്ചേ. ഇത് ഇൻ്റലിജൻസാണ്. എൻ്റെ സ്വപ്നങ്ങളിലാണ് ഇത് രൂപാന്തരപ്പെടുന്നത്. ഞാനും വിഷയങ്ങളും തമ്മിലുള്ള ചേർച്ചയുടെ മാതൃകകളിലാണ്. അപ്പം ഞാൻ എന്ന ഒരു സത്യം, വിഷയങ്ങളെന്ന വേറൊരു സത്യം, ആ വിഷയങ്ങളെ ഞാൻ അറിയുന്നു എന്ന അറിയുന്ന പ്രക്രിയ എന്ന മറ്റൊരു സത്യം എന്ന 3 സത്യങ്ങളിൽ അറിയുന്നു എന്ന സത്യം തിരിച്ചറിയാനാകാതെ വിസ്മൃതിയിലാകുമാറ് അറിവ് വികാരമായി തീരുന്നത് ഒരു ഭാഗം, അറിവ് വിചാരമായി ബുദ്ധിയായി തീരുന്നത് വേറൊരു ഭാഗം. ഇതൊന്നും പഠിപ്പിക്കാതെ കുറേ വിഷയങ്ങളെ പഠിപ്പിക്കാൻ കൊടുക്കുകയും അതിന് വളരെ ചുരുങ്ങിയ കാലം, ഒരു 1.5 മണിക്കൂർ ഉത്തമനായ ഒരു ഗുരുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് അയാളുടെ അറിവെല്ലാം കൂടെ ഒരു അനുഭൂതിയിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നതാണ് ഇന്ന് കാണുന്ന ഊർജ്ജതന്ത്രവും രസതന്ത്രവും എല്ലാം. അതാകട്ടെ, ഇവൻ ആവശ്യമുള്ള ഘട്ടത്തിലാണെങ്കിൽ ചെയ്ത് പഠിച്ചോർത്തിരിക്കുകയും ചെയ്യും.